എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റിവ് വരെ പഠിച്ചു. എല്ലാവരും റിവ് വരെ ചിഹ്നങ്ങൾ എല്ലാവരും ടു ലൈൻ നോട്ട്ബുക്കിൽ എഴുതി കാണിച്ചിട്ടുണ്ട്. വെരി ഗുഡ്. ഇന്ന് നമ്മൾ എ എന്നുള്ള അക്ഷരത്തിൻ്റെ ചിഹ്നമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കൂ, ഇത് ഏതക്ഷരമാണെന്ന് നിങ്ങൾക്കറിയാം. എയുടെ ചിഹ്നം നമ്മൾ എന്താ പറയുക? ഇതിന് ഒറ്റപ്പുള്ളി എന്ന് പറയും. ഇതെങ്ങനെ വായിക്കുക അല്ല ഇതെങ്ങനെ പറയുക? ഒറ്റപ്പുള്ളി. അപ്പോൾ നമ്മൾ ത പ വ ഇങ്ങനെയുള്ള അക്ഷരങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ അക്ഷരത്തിൻ്റെ കൂടെ ഈ ചിഹ്നം ചേർത്തിട്ട് വായിച്ചാൽ മതി. നമ്മളത് നോക്കൂ, ഞാൻ പറയാം. ഈ ഒറ്റപ്പുള്ളി തായുടെ കൂടെ നമ്മൾ ചേർത്തു. അപ്പോൾ എങ്ങനെ വായിക്കാം? തേ, അതേപോലെ പേ, പിന്നെ വേ. അപ്പോൾ പേരൻസ് ഒന്ന് ശ്രദ്ധിക്കാനുള്ളത്, ഇത് അവരെ കൊണ്ട് വായിപ്പിക്കുക മാത്രം ചെയ്താൽ മതി, ഇതൊന്നും അവരെ കൊണ്ട് എഴുതിപ്പിക്കേണ്ട. ഇപ്പോൾ എഴുതാൻ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ ചിഹ്നങ്ങൾ മാത്രം അവരെ കൊണ്ട് എഴുതിച്ചാൽ മതി. ഇത് മാത്രം അവരിപ്പോൾ പഠിച്ചാൽ മതി. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് പഠിച്ചാൽ മാത്രം മതി. എങ്ങനെയാണ് ഈ ചിഹ്നം ഉപയോഗിച്ചാൽ എങ്ങനെ അതിൻ്റെ സൗണ്ട് അല്ലെ എങ്ങനെ അത് ഉച്ചരിക്കാം എന്ന് മാത്രം ഇപ്പോൾ അവർ അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ ഇതൊന്ന് അവരെ കൊണ്ട് വായിപ്പിക്കുക. തേ, പേ, വേ. ഇനി നമുക്ക് അതെങ്ങനെ എഴുതുന്നേ എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കും. നമ്മൾ താ, ഞാനിവിടെ താ എന്ന അക്ഷരമാണെന്ന്, താ നമ്മൾ പഠിച്ചതായതുകൊണ്ട് താ എന്ന അക്ഷരത്തിനാണ് ഈ ചിഹ്നങ്ങളെല്ലാം ഉപയോഗിച്ച് ചേർത്ത് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പം നമ്മൾ ആയുടെ ചിഹ്നം തായ്ക്ക് ഉപയോഗിച്ചു. അപ്പം എങ്ങനെ വായിക്കാം? താ, ഇങ്ങനെ ദീർഘിച്ചു വായിച്ചു. പിന്നെ തീ, തീ, തൂ, തൂ, തിർ, തിർ വരെ നമ്മൾ എഴുതി പഠിച്ചു കഴിഞ്ഞു. റിവിൻ്റെ ചിഹ്നം വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇനി നമുക്ക് എ എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നം നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ എങ്ങനെയാണ്? ഇവിടെ വരെ നമ്മൾ രണ്ടാമതാണ് ചിഹ്നങ്ങളെല്ലാ അക്ഷരത്തിനും രണ്ടാമതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ എയുടെ ചിഹ്നം ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചിഹ്നം എഴുതുക. ആദ്യം എന്താണ്? ചിഹ്നം എഴുതുക. അതിനുശേഷമാണ് നമ്മൾ അക്ഷരം എഴുതേണ്ടത് അല്ലേ. അപ്പോൾ ഇതെങ്ങനെ വായിക്കും? തേ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ചിഹ്നം എഴുതുക, ഒറ്റപ്പുള്ളി, എന്നിട്ട് അക്ഷരം എഴുതുക. അപ്പോൾ എങ്ങനെ വായിക്കും? തേ. അപ്പോൾ ഇങ്ങനെ വായിച്ചു പഠിക്കുക, ഇതെല്ലാവരും വായിച്ചു പഠിക്കുക. ചിഹ്നം നമ്മൾ എഴുതുമ്പോൾ എ, ഒറ്റപ്പുള്ളി, ഇങ്ങനെ മാത്രം നിങ്ങൾ എഴുതി പഠിച്ചാൽ മതിയാവും. അപ്പോൾ ഇതേപോലെ എല്ലാവരും ചിഹ്നങ്ങൾ നിങ്ങൾ ആദ്യം റഫ് നോട്ടിൽ എഴുതി പഠിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ടു ലൈനിൽ എഴുതാം. അപ്പോൾ ഇതേപോലെ എല്ലാവരും റഫ് നോട്ടിൽ പറഞ്ഞ് എഴുതി പഠിക്കുക. ഓക്കെ, മനസ്സിലായോ എല്ലാവർക്കും? ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.